നയതന്ത്ര ബാഗ് വഴിയുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കരനും മന്ത്രി കെ ടി ജലീലിനും കുരുക്കുകൾ വീണ്ടും വീണ്ടും മുറുകുകയാണ്. സ്വർണ്ണക്കടത്ത് അന്വേഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെയും മന്ത്രി കെ ടി ജലീലിനെയും തൽക്കാലം വിടില്ലെന്നുറപ്പിച്ചാണ് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ. കെ ടി ജലീലിനും ശിവശങ്കറിനുമെതിരെ തെളിവുകൾ കണ്ടെത്താനുള്ള തീവ്ര പരിശോധനയിലാണ് കസ്റ്റംസും എൻ ഐ. ശിവശങ്കറും കെ ടി ജലീലും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ എന്നിവരും പരിശോധിക്കുകയാണിപ്പോൾ. എൻ ഐ എയും കസ്റ്റംസും ദീർഘമായി ചോദ്യം ചെയ്തിട്ടും കാര്യമായ വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് ശിവശങ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് അന്വേഷണം നീക്കിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ചാറ്റേഡ് അക്കൗണ്ടന്റിനെ ചോദ്യം ചെയ്തതിൽ സ്വപ്ന സുരേഷുമായി നടന്ന ചില സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ കസ്റ്റംസിന് ലഭിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളായ സ്വപ്നയും സന്ദീപും തനിക്കെതിരെ മൊഴി നൽകാത്തത് ശിവശങ്കറിന് ആശ്വാസകരമായിരുന്നു. അത് തങ്ങൾ തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ ഐ എ കസ്റ്റഡിയിൽ ഇപ്പോഴുള്ള കെ ടി റമീസും ശിവശങ്കറിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. മന്ത്രി കെ ടി ജലീലും യു എ ഇ കോൺസുലേറ്റും സ്വപ്നയുമായുള്ള ചട്ടലംഘിച്ചുള്ള ബന്ധം കണ്ടെത്താനും വിവിധ ഏജൻസികൾ ശ്രമം തുടരുകയാണിപ്പോൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിയാപ്റ്റിലെ കസ്റ്റംസ് പരിശോധന ഇതിന്റെ ഭാഗമായിരുന്നു. സിയാപ്റ്റിൽ നടത്തിയ അന്വേഷണത്തിൽ കോൺസുലേറ്റിന്റെ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സിയാപ്റ്റിൽ എത്തിയെന്നും ചില പാക്കറ്റുകൾ സിയാപ്റ്റും കോൺസുലേറ്റും തമ്മിൽ കൈമാറിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. എന്നാൽ കോൺസുലേറ്റിൽ നിന്നും സിയാപ്റ്റിലെത്തിച്ച പാഴ്സലിൽ വിദേശത്തച്ചടിച്ച മതഗ്രന്ഥമായിരുന്നുവെന്നാണ് ജീവനക്കാരുടെ മൊഴി. കോൺസുലേറ്റിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളും അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കോൺസുലേറ്റ് ജനറലിനും അറ്റാഷയ്ക്കും സ്വർണക്കടത്തിന് കമ്മീഷൻ നൽകിയിരുന്നതായ പ്രതികളുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തമിഴ്നാട്ടിൽ പിടിയിലായ സ്വർണക്കടത്ത് ഏജന്റുമാരുടെ വിസ സ്റ്റാമ്പിംഗ് ഉൾപ്പെടെ നടത്തിയത് തിരുവനന്തപുരത്തായിരുന്നുവെന്നും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.